യെസ്. ദെൻ നമ്മളോടൊപ്പം രണ്ട് ഗോർജിയസ് ഗേൾസും കൂടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. സോ നമ്മുടെ റെഡി ഫേമിന്റെ റെഡ് ലൈവ് വിത്ത് തൈക്കുളം ബ്രിഡ്ജ്. സോ അതിനോടൊപ്പം തന്നെ നമുക്ക് ഇപ്പൊ സന്തോഷം പങ്കുവെക്കാനുള്ളത് തമാശ എന്ന മൂവിയെ പറ്റിയിട്ടാണ്. സോ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഗ്രേസ് ആന്റണി, ദിവ്യപ്രഭ, ഹായ്. എന്നെ അറിയോന്ന് അറിയില്ല. അതെ, പാട്ട് പാടിയാണ് വരുന്നത്. ഒത്തിരി ഒത്തിരി സന്തോഷം. തമാശ വളരെ സ്പെഷ്യലാണ്. കുമ്പളങ്ങി കഴിഞ്ഞ് നേരെ തമാശയിലേക്കാണ് പോയത്. ഷൈജു ഖാലിദ് നമ്മുടെ കുമ്പളങ്ങിയുടെ ക്യാമറമാനാണ്, ഇതിലെ പ്രൊഡ്യൂസറാണ്. അപ്പൊ ഇക്ക ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്, ഒരു മുസ്ലിം ക്യാരക്ടറാണ്. വിളിച്ചപ്പോ ഒത്തിരി സന്തോഷം തോന്നി. പിന്നെ ജാവയുടെ കൂടെ അല്ലേ, മോശമാവില്ലല്ലോ. ഭയങ്കര പവർഫുൾ ആയിരിക്കും, ഭയങ്കര പവർഫുൾ ആണ്. എന്നെയും പാട്ടിറങ്ങിയതുകൊണ്ട് എന്തായാലും ഒരു പരിചയം ഉണ്ടായിരിക്കും. തമാശയിലൂടെ ഒരു സീരിയസ് വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ജൂണിൽ അത് റിലീസായിട്ട് നിങ്ങളുടെ റെസ്പോൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ തമാശ എന്ന മൂവിയില് ഞാനും ചെറിയൊരു വേഷം ചെയ്തിന്. അപ്പൊ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണുക, പ്രാർത്ഥിക്കുക, ഇത്ര തന്നെ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതെല്ലാം ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ് ടു ദ എന്റയർ ടീം തമാശ. ആൻഡ് വിനയ് ചേട്ടാ, എപ്പോഴും അതായത് റെഡി എഫ് എം ഫാമിലിയോടൊപ്പം, അതായത് പുറത്തു നിൽക്കുന്ന ഒരാളല്ല, ലൈവ് വേറെ ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് സംസാരിക്കാൻ പറ്റും, അതല്ലേ ഉദ്ദേശം? എനിക്ക് മനസ്സിലായി. അപ്പോ നമ്മുടെ റെഡി എഫ് എം അതുപോലെ തന്നെ പാട്ടുകളിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സോ നമ്മുടെ റെഡി എഫ് എമ്മിനെ പറ്റി രണ്ടു വാക്ക്. റെഡി എഫ് എം ഇത്തരത്തിലൊരു ഇവന്റ് ഇൻഫോ പാർക്കിലാണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. സോ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നതിനെ ഫുഡിന് എന്താണ് പറയുന്നത്? അത് മാത്രമല്ല, റെഡി എഫ് എമ്മിന്റെ സ്ഥിരം വിസിറ്റർ കൂടെയാണ് റെഡി എഫ് എം. റൈറ്റ്. റെഡ് എഫ് എം കുറിച്ച് നല്ല തന്നെ പറയാനുള്ളത്. എന്താ പറയാ, ഒന്ന് നിങ്ങള് രണ്ടുപേരും നമ്മുടെ ഭയങ്കര അടുത്ത സുഹൃത്തുക്കളാണ്. പിന്നെ എപ്പോഴും ഒരു സിനിമ, ഒരു കലാകാരൻ എന്നുള്ളൊരു ജേണിയിൽ നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ്. എനിക്കൊന്നും തമാശയുടെ ഒരു പ്രൊമോഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ സ്റ്റേജിൽ വെച്ചിട്ടാണ്. പിന്നെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സിനിമ റിലീസാവുമ്പോ ഏറ്റവും ആദ്യത്തെ ദിവസങ്ങളിൽ പോകുന്ന ക്രൗഡ് ഡെഫിനറ്റ്ലി ഇതാണ്. അപ്പോ നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മളുടെ കാര്യം. നിങ്ങളിലേക്ക് ഈ സിനിമ എത്തിയിട്ട് കാര്യം, ഞാൻ ഒരുപാട് ചെറിയ സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ ചെറിയ സിനിമകൾ വിജയിപ്പിച്ച, അപ്പോ ഈ ചെറിയ സിനിമകളുടെ ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈസ പ്രൊമോഷന് വേണ്ടിയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ അത്തരം സിനിമകൾ ഡെഫിനറ്റ്ലി വിജയിപ്പിച്ച ആളുകൾ ഇവരാണ്. കാര്യം ഇവരാ സിനിമകൾ കണ്ടിട്ട് ഇവര് സോഷ്യൽ മീഡിയയിൽ കൂടെ പറഞ്ഞിട്ട് അങ്ങനെ ഓടിയ ഒരുപാട്, ഇപ്പൊ കിസ്മത്ത് എന്നൊരു സിനിമ എടുത്തു കഴിഞ്ഞാലും, ഷട്ടർ എന്നൊരു സിനിമ എടുത്തു കഴിഞ്ഞാലും ഇവരുടെ കോൺട്രിബ്യൂഷൻ ഭയങ്കരമാണ്. അപ്പോ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം തന്ന റെഡ് എഫ് എമ്മിന് എന്റെ മനസ്സിൽ നിന്ന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. സോ തമാശ എന്ന മൂവിയിലെ ഒരു സോങ്ങിലേക്ക് നമ്മൾ പോവാൻ പോവാണ്. ഒരു ഓഡിയോ ലോഞ്ച് സെറിമണിയിലേക്കാണ് നമ്മളിനി പോവാൻ പോകുന്നത്. സോ അപ്പൊ നമുക്ക് തമാശ മൂവിയുടെ തന്നെ ആ ഒരു ഓഡിയോ ലോഞ്ചിലേക്ക് പോയാലോ? റെഡിയല്ലേ? ഓൾ സെറ്റ്? സൂപ്പർ. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. യാ.